ഇനി എട്ടാണോ ഇരുപതാണെന്ന് വെച്ച് തർക്കുകളും ഒക്കെ നടക്കും റൂമിലെ ആകെ ബാച്ചലർ റൂമിലെ സുപ്ര വിരിച്ചാ പിന്നെ ചർച്ച അതാണ്. പുന്നാര മോനെ നിനക്ക് നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ നിസ്കരിക്കണ്ട, നിനക്ക് എട്ട് മതി നീ കുഴങ്ങണ്ട നീച്ചു പോയിക്കോ. പക്ഷേ ഇരുപത് ആരെങ്കിലും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഓലെ നീ നിരുത്സാഹപ്പെടുത്തണ്ട, ഒരു നിസ്കരിച്ചോട്ടെ. അത് ആര് ചെയ്ത പണിയാണ്? عمر الفاروق رضي الله عنه ആണ്. തമീം ഉദ്ദാരി റളിയല്ലാഹു അൻഹുവിനെ 20 റകഅത്ത് നിസ്കരിക്കാൻ ഇമാമാക്കി നിർത്തിയത് ആരാണ്? عمر الفاروق رضي الله عنه ആരാണ് ചെയ്തത്? അദ്ദീൻ, ഏറ്റവും കൂടുതൽ ദീൻ ഉണ്ടായ മഹാനാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മേലേ തല പോയാൽ എട്ടും കിട്ടും. ഉമർ തങ്ങളുടെ ദീനിൽ അവർ ബഹുമാനപ്പെട്ടവർ കൊണ്ടുവന്ന സുന്നത്ത് സ്വീകരിക്കലും കിട്ടും. അല്ലാഹുവിന്റെ റസൂലിനെ പുറത്താവൂലേ? അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമല്ലേ ഉമർ ഫാറൂഖ് തങ്ങളെ? ഉമറുൻ ഫിൽ ജന്ന, ഉമർ തങ്ങൾ സ്വർഗത്തിലാന്ന് പറഞ്ഞില്ലേ? അങ്ങനത്തെ ഒരാൾ ചെയ്ത പണി നീ എന്തിനെ എതിർക്കണം? നിനക്ക് എന്ത് ഹദീസ് അറിയാം? നീ ഏത് ഹദീസ് വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്? ആയിഷ ബീവിന്റെ ഹദീസ് നീ ആരാണത് പറയാൻ? നാല് മദ്ഹബിന്റെ ഇമാമുമാർ, നാല് മദ്ഹബിന്റെ ഇമാമുമാർ, ലക്ഷക്കണക്കിന് ഹദീസുകൾ വിശകലനം ചെയ്ത പണ്ഡിതന്മാർ, അവരെ പറ്റിയൊക്കെ നമ്മൾ എന്താ വിചാരിച്ചത്? ഒരു പുസ്തകം മനഃപ്പാടമാക്കിയ ആളുകളാണെന്നോ? നാല് മദ്ഹബിന്റെ ഇമാമുമാർ, none of them, ഒരാൾക്ക് പോലും അഭിപ്രായമില്ല, അത് 20-ൽ താഴെയാണെന്ന്. നാല് മദ്ഹബിലും 20. അതുകൊണ്ട് നമ്മൾ ഹദീസ് എടുത്തിട്ട് റോട്ടിൽ ചർച്ച ചെയ്യല്ല, ദീനെ വെച്ച് കുതിര കയറല്ല. ആലിമീങ്ങൾ പറയുന്നത് കേൾക്ക്, അതാണ് നിന്റെ ജോലി. അത് പഠിക്കുന്ന ആളുകൾ പഠിച്ചവരും പറയണം. നമ്മളല്ല ഹദീസ് എടുത്തിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കേണ്ടത്. നിസ്കരിക്കോ, നിസ്കരിച്ചോട്ടെ. നീ എങ്ങാനും അവന്റെ ഇബാദത്ത് മുടക്കിയാൽ ആ കൂലി നഷ്ടപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വം നിനക്കാണ്. അതുകൊണ്ട് മടിയന്മാർ ഇട്ട് കഴിഞ്ഞു പോയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഹദീസ് സ്വീകരിക്കുന്നവർ അതെടുത്ത് പോയിക്കോട്ടെ, അത് പറയുന്ന ആലിമീങ്ങൾ അംഗീകരിക്കുന്നവർ ഇട്ട് കഴിഞ്ഞു പോയിക്കോട്ടെ, പക്ഷേ 20 പറയുന്ന നാല് മദ്ഹബിന്റെ ഇമാമുമാർ, ഈ ഉമ്മത്തിന്റെ സലഫ് സ്വാലിഹീങ്ങൾ, അവരെ കൊണ്ട് പരിഗണിക്കണ്ടേ? അവരെ പരിഗണിക്കുന്നവരെ നീ കുറ്റം പറയല്ല, അവരെ കളിയാക്കല്ല, അതും ദീന് തന്നെയാണ്. ആരും കുറ്റം പറയല്ല, ഇതില്ല എന്ന് പറയല്ല, ദീനാണ്. ആരാണ് ഈ ഏറ്റവും വലിയ ഡ്രസ് വലിച്ചു നടന്നത്? ഉമർ ഫാറൂഖ് റളിയല്ലാഹ് ബിമ അവ്വൽതഹു യാ റസൂലല്ലാഹ്. എന്താ നബിയെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം? അദ്ദീൻ, ഏറ്റവും കൂടുതൽ ദീനുള്ള ആളാണ് സയ്യിദന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇത്രയും വിഷയമുള്ളൂ. എന്തിനാണ് ഈ ഒച്ചപ്പാട്? എന്തിനാണ് ഈ കളിയാക്കലൊക്കെ? ആലിമീങ്ങൾക്ക് രണ്ടഭിപ്രായമുള്ള വിഷയത്തിൽ ഒന്ന് തെറ്റാണെന്ന് പറയാൻ പാടില്ല. രണ്ടഭിപ്രായങ്ങളാണ്. നായ നജസാണെന്നും തോഹിറാണെന്ന അഭിപ്രായമല്ലേ മദ്ഹബുകളിൽ? ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ അങ്ങോട്ട്? ഇത് തെറ്റാണെന്നും ശിർക്കാന്നും ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, ആലിമീങ്ങളുടെ അഭിപ്രായമാണ്. നീ അത് സ്വീകരിച്ചോ, നീ ഇത് സ്വീകരിച്ചോ, കിലാഹുമ ദീൻ, രണ്ടും ദീനാണ്. പക്ഷെ നീ കുറ്റം പറയല്ല, ഇതില്ല എന്ന് പറയല്ല, ഇത് ബിദഅത്താണ് പറയല്ല, ഇത് ഇസ്ലാം പുറത്താന്ന് പറയല്ല. അതൊക്കെ ഗൗരവമുള്ള വാക്കുകളാണ്. ഉലമായി അഭിപ്രായ വ്യത്യാസമുള്ള ഒരു നിയമത്തിൽ ഒന്ന് തെറ്റാണെന്ന് പറയാൻ പാടില്ല. ഇതാണ് നാല് മദ്ഹബുകളിലൂടെ ഈ ഉമ്മത്ത് പരിചരിച്ചു പോകുന്ന അച്ചടക്കം. ഇതാണ്, അതൊക്കെ നഷ്ടപ്പെടുത്തിയില്ലേ? ഒരു ഹദീസ് പിടിച്ച് അമം പിടിച്ചത് മാത്ര ശരിയെന്നാ വിചാരം? എന്ത് എന്ത് സങ്കുചിതത്വമാണിത്! എന്തൊരു നാരോ മൈൻഡഡ്നെസ്! ഇങ്ങനെയൊക്കെയാണോ അള്ളാഹുവിന്റെ ദീൻ? എത്ര വിശാലമാണ്, എത്ര വിശാലമാണ്! അതുകൊണ്ട് ആരും ഇബാദത്തിന്റെ വിഷയത്തിൽ കുറ്റം പറയല്ല. നിങ്ങളുടെ അഭിപ്രായം നീ സ്വീകരിച്ചോ, നീ എട്ട് നിസ്കരിച്ചോ, എട്ട് നിസ്കരിക്കാതിരുന്നോ, 20 നിസ്കരിച്ചോ, പക്ഷേ ഒരഭിപ്രായത്തെ നീ എതിർക്കല്ല, അതിനും തെളിവുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സമസ്ത കേല ജമീഅത്തുൽ ഉലമ നമ്മുടെ ഉലമ ആണ് എവിടെയെങ്കിലും ഒരു നന്മ ബാക്കിയുണ്ടോ എടുത്തോളി എന്ന് പറയുന്നത്. അതാണ് ബറാഅത്തിന്റെ രാവിൽ, ബറാഅത്തിന്റെ രാവ വരാൻ പോകുന്നത്. നമ്മുടെ ഉലമാവ് പറഞ്ഞെന്ന രാത്രി നിങ്ങൾ 3 യാസീൻ ഓതിക്കോ, ഭക്ഷണത്തിൽ വിശാലത കിട്ടാൻ, ദീർഘായുസ് കിട്ടാൻ, ഈമാൻ സലാമത്തായി മരിക്കാൻ സൂറത്ത് ദുഹാൻ ഓതിക്കോ, പറ്റുമെങ്കിൽ അതിന്റെ പകൽ നീ നോമ്പ് നോറ്റോ. ഉലമാഇന്റെ അഭിപ്രായം ഹദീസുകൾക്കനുസരിച്ചാണ്. അവരുടെ സ്വീകരിച്ച ഹദീസ് നമുക്കറിയോ? നമുക്കറിയില്ല, പക്ഷെ അതിന് തെളിവുണ്ട്. ഒരു കൂട്ടർ പറയാ ഇല്ല എന്ന് പറയും, ഓക്കെ നിങ്ങൾ ഇല്ല വേണ്ട എന്ന് വെച്ചോ, കുഴപ്പമില്ല. പക്ഷേ ഉണ്ട് എന്ന ഉലമാഇന്നും പരിഗണന കൊടുക്കണ്ടേ? അവർക്ക് ഞങ്ങൾ പരിഗണിക്കുന്നു, ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് നോമ്പ് നോറ്റോളിൻ കൂലി കിട്ടുന്നു. ചീട്ട് കളിച്ചോളിന്നാണോ ഈ പറഞ്ഞത്? നോമ്പ് നോറ്റോളി, അള്ളാഹുക്ക് വേണ്ടി നോമ്പ് നോറ്റോളൂ, കൂലി കിട്ടുന്നു. തന്നെയുമല്ല ലൈലത്തുൽ നിസ്ഫ് മിൻ ഷഅബാൻ, ഷഅബാനിന്റെ പകുതിയുള്ള രാവാണ്. ഓരോ മാസത്തെയും 13, 14, 15, അറബ് മാസത്തെ 13, 14, 15 അയ്യാമുൽ ബീദാൻ, അയ്യാമുൽ ബീദാൻ സുന്നത്ത് നോമ്പ് നോൽക്കൽ സുന്നത്തുള്ള രാവുകളാണ്, പകലുകളാണ്, സുന്നത്ത് നോമ്പ് നോൽക്കേണ്ട ദിവസങ്ങളാണ്. ഷാബാൻ 15 അതിൽപ്പെട്ട ഒരു ദിവസമായിട്ടാണ് വരുന്നത്. അതിന് മഹത്വമുണ്ട് ഇല്ലേ? അതുകൊണ്ട് ഇബാദത്തെ എടുത്തോളി, ഒന്നും കുറയണ്ട. ഇതാ സമസ്ത ചെയ്തിട്ടുള്ളൂ, ഒരു അമലും കുറഞ്ഞു പോകണ്ട.
ഇസ്രായേൽ മീറാജ് വന്നു, ഒന്നും ചെയ്യണ്ട, അതിനൊരു കുഴപ്പമില്ല, ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുമില്ല എന്ന് നീ പറഞ്ഞോ നിന്റെ അഭിപ്രായം. പക്ഷെ അതിന് പ്രത്യേകതയുണ്ടെന്നും നന്മകൾ വർദ്ധിക്കണമെന്നും ഉലമാ പറഞ്ഞോ പറഞ്ഞു. അതാരെങ്കിലും സ്വീകരിക്കാഞ്ഞാൽ ആ ഇലുമ നഷ്ടപ്പെട്ടൂലേ, ഞങ്ങളത് സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് നോമ്പ് നോച്ചോളി. ഇതാ സമൂഹത്തോട് സമസ് ചെയ്തിട്ടുള്ളത്. ഇതല്ലാതെ എന്ത് ദുൽമാ ചെയ്തത്? എന്ത് ദുൽമാണ് ചെയ്തത്? അള്ളാഹു നമുക്ക് ഇൽമും അമലും അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ദീനിന്റെ വിഷയത്തിൽ ധാരാളം ചെയ്തേക്കും, ധാരാളം ചെയ്തേക്കും, ലിമിറ്റ്ലെസ് ധാരാളം ചെയ്തേക്കണം. അത് നമ്മൾ ആരും മുടക്കണ്ട, നമ്മളെ കൊണ്ടാവില്ലെങ്കിൽ മിണ്ടാതെ അവിടെ ഇരുന്നു മിണ്ടാതിരുന്നേക്കണം, ആരെയും മുടക്കണ്ട. നന്മകൾ വർദ്ധിക്കട്ടെ, നന്മകൾ ധാരാളം ഉണ്ടായിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ.